ഗ്ലോബൽ ഇക്കോണമിയെ സംബന്ധിച്ച് ഇത് അത്ര നല്ല സമയമല്ല. സാമ്പത്തികപരമായി ഒരു കാര്യവും ആരംഭിക്കാൻ പറ്റിയ സമയമല്ല. എന്താണ് ഇതിന് പരിഹാരം? വൈവിധ്യവൽക്കരണം. ഒരാളിൽ മാത്രം ആശ്രയിക്കാതെയുള്ള വ്യാപാര ഇടപാടുകൾ വേണം. ഇന്ത്യ റഷ്യയുമായി ചേർന്ന് ചെയ്തത് അതാണ്. പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും റഷ്യയുമായുള്ള വ്യാപാര ബന്ധം വിപുലീകരിക്കാനാണ് ഇന്ത്യ ശ്രമിച്ചത്. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി കൂടിയാണ് റഷ്യ. ഇന്ത്യ ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്യുന്നതും റഷ്യയിൽ നിന്നാണ്. ഒപ്പം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ റഷ്യയിലേക്ക് കയറ്റി അയക്കുന്നുമുണ്ട്. ലോകം ഒന്നാകെ റഷ്യയെ ഉപരോധിച്ചപ്പോൾ റഷ്യയുമായി വ്യാപാരം ദൃഢമാക്കാൻ നമ്മുടെ രാജ്യം കണ്ടെത്തിയ മാർഗം എന്താണെന്നറിയോ? ബൈ ബിൽഡിംഗ് ഓൺ മെക്കാനിസം. സ്വന്തമായി ഒരു സംവിധാനം നിർമ്മിച്ചുകൊണ്ട്. ആദ്യം വേണ്ടത് ഒരു വാണിജ്യ പാതയായിരുന്നു. നമ്മുടെ രാജ്യത്തിന് നിലവിൽ റഷ്യയുമായി വാണിജ്യ പാതയുണ്ട്. ഇതിനെ വിളിക്കുന്നത് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ എന്നാണ്, INSTC. ഇതൊരു ഷിപ്പിംഗ് റൂട്ടാണ്. ഇത് ഇന്ത്യയെയും റഷ്യയെയും ഇറാനിലൂടെ ബന്ധിപ്പിക്കും. ഈ കടൽപാത വഴി റഷ്യയ്ക്ക് ഇന്ത്യയിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കാം. അതുപോലെ ഇന്ത്യക്ക് റഷ്യയിലേക്കും ഉൽപ്പന്നങ്ങൾ എത്തിക്കാം. ഈ പാത ഈ അടുത്തിടെ പരിശോധിച്ചിരുന്നു. റഷ്യ കുറച്ച് നാളുകൾക്ക് മുന്നേ, ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേ, കുറച്ച് ഉൽപ്പന്നങ്ങൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നും ഇന്ത്യയിലേക്ക് അയച്ചു. തടി ഉൽപ്പന്നങ്ങളായിരുന്നു ആ അയച്ചവ. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്നും യാത്ര തിരിച്ച കപ്പലിന് 3 സ്റ്റോപ്പുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ആദ്യത്തേതായിരുന്നു ആസ്ട്രഖാനിലെ കാസ്പിയൻ തുറമുഖം. രണ്ടാമത്തേത് അൻസാലിയിലെ ഇറാനിയൻ തുറമുഖം. ഇവിടെ നിന്ന് ഈ ഉൽപ്പന്നങ്ങൾ ട്രക്കുകളിലേക്ക് മാറ്റി, പിന്നീട് റോഡ് മാർഗമായി യാത്ര. ശേഷം 3-ാമത്തെ സ്റ്റോപ്പ്, അതാണ് ബന്ധർ അബ്ബാസ് പോർട്ട്. ഹോർമൂസിലെ തുറമുഖ നഗരമാണ് ഇത്. ഇവിടെ വെച്ച് ഈ ഉൽപ്പന്നങ്ങൾ വീണ്ടും മറ്റൊരു കപ്പലിലേക്ക് മാറ്റി, പിന്നീട് കടൽ മാർഗം സഞ്ചരിച്ച് മുംബൈയിലേക്കെത്തി ഇന്ത്യക്ക് ഉൽപ്പന്നങ്ങൾ കൈമാറി. ഈ പ്രോസസ്സിന്, ഈ ഒരു യാത്രയ്ക്ക് 25 ദിവസമാണ് എടുത്തത്. നേരത്തെ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്താൻ 40 ദിവസം വേണ്ടി വന്നിരുന്നു. അതായത് ഇപ്പോഴത്തെ ഈ വ്യാപാര പാത ഇന്ത്യ റഷ്യ ചരക്കു നീക്കത്തെ വേഗത്തിലാക്കുന്നു. അങ്ങനെ നമുക്ക് വേഗതയേറിയ വാണിജ്യവും വാണിജ്യ പാതയും ലഭിച്ചിരിക്കുന്നു. ഇനി അറിയേണ്ടത് ബാങ്കിങ് ചാനലുകളെ കുറിച്ചാണ്. ഇന്ത്യക്ക് ഇതിലും വ്യക്തമായ പ്ലാനുണ്ട്. ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ രൂപയിലാണ് നമ്മുടെ രാജ്യം പണം നൽകുന്നത്. ഇന്ത്യക്ക് റഷ്യൻ ബാങ്കുകളിൽ നിക്ഷേപമുണ്ട്. VTB ബാങ്ക്, മറ്റൊന്ന് സ്പെയർ ബാങ്ക് ഓഫ് റഷ്യ. ഈ 2 ബാങ്കുകളും റഷ്യൻ നിയന്ത്രണത്തിലുള്ളവയാണ്. ഈ ബാങ്കുകളിൽ എത്രയാണ് ഇന്ത്യൻ നിക്ഷേപമെന്നറിയോ? ഏകദേശം $2 ബില്യൺ, അതും ഇന്ത്യൻ രൂപയിൽ. ഈ തുക റഷ്യൻ കയറ്റുമതിക്കായാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ റൂബിൾ ട്രേഡിംഗ് മെക്കാനിസം ആലോചിച്ചിരുന്നു, എങ്കിലും ആ പ്ലാൻ വർക്കൗട്ട് ആയില്ല. കാരണം റൂബിൾ വളരെ അസ്ഥിരമാണ്. അതുകൊണ്ട് തന്നെ കറൻസിയിൽ വ്യാപാരം നടത്താൻ ഇരു രാജ്യങ്ങളും ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. നിലവിൽ ഇന്ത്യക്ക് റഷ്യയുമായി ഒരു പെർമനൻ്റ് പേയിങ് സിസ്റ്റം ആവശ്യമായുണ്ട്. ഇത് റഷ്യയുമായുള്ള വ്യാപാരത്തെ വേഗത്തിലാക്കും, പ്രത്യേകിച്ച് കയറ്റുമതിയിൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംയുക്ത വ്യാപാരം ഏകദേശം $13 ബില്യൺ $13 ബില്യൺ. ഈ വർഷം ഇന്ത്യ റഷ്യയുമായി 2 ബില്യണിൻ്റെ വ്യാപാരം നടത്താനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. എന്താണ് ആ 2 ബില്യണിൻ്റെ വ്യാപാരം? ഫാർമസ്യൂട്ടിക്കൽസ്, പ്ലാസ്റ്റിക്സ്, കെമിക്കൽസ്, ഹോം ഫർണിഷിംഗ്, അരി, ബിവറേജസിൽ തേയില, കാപ്പി തുടങ്ങിയവ, പാലുൽപ്പന്നങ്ങൾ, ഇതെല്ലാം റഷ്യയിലേക്ക് ഇന്ത്യ കയറ്റി അയക്കും. ഈ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ നേരത്തെ റഷ്യ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്നവയാണ്. അതായത് റഷ്യ മുഴുവനായും പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് നിർത്തിയിരിക്കുന്നു എന്ന് വേണം ഈ ഒരു ട്രേഡിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാൻ. നിലവിൽ അമേരിക്കയും സഖ്യകക്ഷികളും ഈ വ്യാപാരത്തിൽ എതിർപ്പറയിച്ചിട്ടുണ്ട്. ലോകം ഒന്നടങ്കം, അല്ലെങ്കിൽ വൻകിട ശക്തികൾ ഒന്നടങ്കം ഉപരോധിച്ചിരിക്കുന്ന റഷ്യയുമായി എന്തിന് ഇന്ത്യ വ്യാപാരം നടത്തുന്നു എന്നതാണ് ചോദ്യം. വളരെ സിമ്പിളായി നമുക്കിതിനൊരു ഉത്തരം പറയാം. ഇന്ത്യക്ക് റഷ്യയുമായുള്ള ബന്ധം ഒരിക്കലും പാശ്ചാത്യ ശക്തികൾ ചിന്തിക്കുന്ന തരത്തിലുള്ളതല്ല. അത് യഥാർത്ഥ നയതന്ത്രത്തിൽ ഉരുത്തിരിഞ്ഞതാണ്. ഇന്ത്യൻ വിദേശ നയതന്ത്രം രൂപപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയുടെ മാത്രം താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ളതാണ്. വികസ്വര രാജ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഇന്ധനം അത്യന്താപേക്ഷിതമാണ്. അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ നല്ല വിപണികൾ ഉണ്ടാകണം. പക്ഷേ അതൊരിക്കലും യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തെ പിന്തുണയ്ക്കുന്നു എന്നർത്ഥമാക്കുന്നില്ല.
അധിനിവേശത്തെ ഇന്ത്യ നമ്മുടെ രാജ്യം ശക്തമായി തന്നെ അപലപിക്കുന്നുണ്ട്. യുദ്ധം നിർത്തണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ ഗ്ലോബൽ ഇക്കോണമി സ്ഥിരതയാർജിക്കണം. നിലവിൽ ഇന്ത്യൻ ഇക്കോണമി വളരണമെങ്കിൽ റഷ്യയുമായുള്ള വ്യാപാരം ശക്തി പ്രാപിക്കണം. ഇതാണ് ഇന്ത്യൻ താല്പര്യവും. ഇങ്ങനെ തന്നെയാവും ഇന്ത്യൻ താല്പര്യം മുന്നോട്ടും.